കഴിഞ്ഞ ദിവസം കോട്ടയം സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടൊരു കത്ത് ഞങ്ങൾക്ക് കിട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സമൂഹ മാധ്യമങ്ങളിൽ ബോധപൂർവം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ തുടരെ തുടരെ വാർത്ത കൊടുക്കുന്നതിനെതിരെ പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറിയായ സ്റ്റീഫൻ ജോർജ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ് ആ ഇത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വന്ന കത്ത് പരാതിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ലാത്തതിനാൽ കൃത്യമായ വിശദീകരണം നൽകുവാൻ സാധിക്കുന്നില്ല എങ്കിലും പൊതുവെ ഒന്ന് അവലോകനം ചെയ്ത് നോക്കിയാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെയും മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ഞങ്ങൾ അതിനാളുമല്ല അതിന് ശ്രമിച്ചിട്ടുമല്ല എന്നാൽ രാഷ്ട്രീയ പാർട്ടികളിലെ ചില നേതാക്കളിൽ കാണുന്ന അഭിലഷണീയമല്ലാത്ത പ്രവണതകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നത് സത്യമാണ് അത് ജനനന്മയെ കരുതിയാണ് അത് സാമൂഹിക പ്രതിബദ്ധതയാണ് അല്ലാതെ ഒരു പാർട്ടിയെ ബോധപൂർവം അവകീർത്തിപ്പെടുത്താനല്ല അങ്ങനെ ഒരു ഉദ്ദേശത്തിനല്ല ഞങ്ങൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ചില നേതാക്കൾ പാർട്ടിക്ക് ചേരാത്ത വിധം പ്രവർത്തിക്കുകയും അതുവഴി പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്ന നല്ല പ്രവർത്തകർക്ക് നാണക്കേട് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കും അവർക്ക് തുറന്നു പറയാൻ വേദിയില്ലാത്തത് കൊണ്ടാവാം അഥവാ പറഞ്ഞാൽ അത് ബഹിരകർണങ്ങളിലായിരിക്കും എന്ന് അവർക്ക് ബോധ്യമുള്ളതിനാലും അവർ ഞങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരെ തേടിയിറങ്ങുന്നു മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്നു അവർ നൽകുന്ന സൂചനകളെപ്പറ്റി പഠിച്ച് ഞങ്ങൾ അത് വാർത്തയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു വാർത്തകളിൽ തെറ്റുണ്ടെങ്കിൽ അത് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണ് എന്നാൽ വാർത്ത തരുന്നവരെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ നിരാശരായിത്തീരും നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു ഗ്ലാസിൽ കുടിക്കുകയും ഒരു വായിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് വിവരങ്ങൾ ചോർത്തി തരുന്നത് ഒരു സംശയം വേണ്ട വിവരങ്ങൾ സത്യമല്ലെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ തെളിയിക്കൂ ആ നിരാശയിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് ഈ രീതിയിലുള്ള പരാതികൾ യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതിൽ സത്യമുണ്ടോ എന്നാണ് പാർട്ടി നേതാക്കൾ പഠിക്കേണ്ടത് പകരം നിങ്ങൾ കണ്ണട ചീരിട്ടാക്കാൻ ശ്രമിക്കുകയാണ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ ഇന്ന് ഇപ്പോൾ പറയുന്നത് കെ എം മാണി മന്ത്രി റോഷി അഗസ്റ്റിൻ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം പി തോമസ് ചാഴിക്കാടൻ എന്നിവരാണല്ലോ ഇവരെ ആരെയും അവഹേളിക്കുന്ന വിധത്തിൽ ഒരു വാർത്ത പോലും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല ജോസ് കെ മാണിയുടെ ശ്രദ്ധയിൽ വരേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം കേരള കോൺഗ്രസ് ചെയർമാൻ ആയതുകൊണ്ട് മാത്രം ഉദാഹരണമായി പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിച്ച പതിമൂന്ന് സീറ്റിൽ എട്ടെണ്ണവും കൊണ്ടുപോയി തുലച്ചത് പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ജോസ് കെ മാണി കാണിച്ച ഏറ്റവും വലിയ പിടിപ്പുകേടാണ് പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരും ഇതിൽ പ്രയാസമുള്ളവരാണ് അവരുടെ വികാരമാണ് ഞങ്ങൾ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവന്നത് യു ഡി എഫിൽ നിന്നാൽ ചരിത്രത്തിൽ പോലും വരികയില്ലാത്ത നിലയിൽ മാണി ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും മറ്റ് ചില പാർട്ടിക്കാരും മത്സരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതേ യു ഡി എഫിൽ തന്നെ നങ്കൂരമിട്ട് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നിന്ന ചില നേതാക്കളാണ് നിങ്ങളെ ഇന്നും നയിക്കുന്നത് ഒരു സംശയം വേണ്ട റോഷി അഗസ്റ്റിനും ജയരാജൻ നടത്തിയ സംയോജിതമായ നീക്കങ്ങളാണ് നിങ്ങളെ യു ഡി എഫിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കാൻ സഹായിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയമായി ഉയർന്നു ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എൽ ഡി സ്ഥാനം കിട്ടിയത് അതുകൊണ്ട് ഇന്ന് പറയാൻ പാർട്ടി മിച്ചമുണ്ട് ഇവിടെയാണ് പാർട്ടിക്കാരുടെ എതിർപ്പ് നിൽക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന വ്യാപകമായ പ്രചാരണത്തിൽ മൈനി ബുദ്ധിയുള്ള നേതാക്കന്മാരെല്ലാം ജോസഫിൻ്റെ കൂടെ പോയപ്പോൾ പ്രവർത്തകർ പൊട്ടന്മാരായതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ പിതാവ് കെ എം മാണിയോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് നിങ്ങളോടൊപ്പം അവർ ഉറച്ചു നിന്നത് പക്ഷേ നിങ്ങൾ എന്ന വ്യക്തിയുടെ അബദ്ധധാരണ നിങ്ങളുടെ ബുദ്ധിഹീനമായ നീക്കങ്ങളിൽ പ്രവർത്തകർ ആകൃഷ്ടരായി ഇറങ്ങി പുറപ്പെട്ടതെന്നാണ് ഇതിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് അത് പാർട്ടിക്കാരുടെ അഭിപ്രായമാണ് നിങ്ങളുടെ സ്വഭാവം മാറുന്നത് വരെ ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ മനോഭാവമാണ് മാറേണ്ടത് അത് പാർട്ടിയിലെ സാധാരണക്കാരായ പ്രവർത്തകരുടെ വികാരമാണ് മാണി ഗ്രൂപ്പിൻ്റെ മാത്രമല്ല എല്ലാ പാർട്ടിയുടെയും എല്ലാ പ്രധാന പ്രസ്ഥാനങ്ങളുടെയും സംസ്ഥാന ജില്ലാതലങ്ങളിലുള്ള വിരുദ്ധ ഗ്രൂപ്പിൽപ്പെട്ടവരുമായും ഞങ്ങൾ ബന്ധം സൂക്ഷിക്കാറുണ്ട് അവർ തരുന്ന സൂചനകൾ വെച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഒത്തുനോക്കി ശരിയെന്ന് തോന്നുന്നതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അതിൽ ഞങ്ങൾ മുഖം നോക്കാറില്ല ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ജലസേചന വകുപ്പുമായി ബന്ധമുള്ളതാണ് മന്ത്രി റോഷി അഗസ്റ്റിനും ഡോക്ടർ ജയരാജനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല പ്രമുഖ നേതാക്കളും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അവരുടെ അസംതൃപ്തി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് കാര്യം ഇതാണ് ജലസേചന വകുപ്പിൽ ദിവസവേദന ആൾക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ചില നേതാക്കൾ കേവലം എണ്ണായിരം രൂപ ഒൻപതിനായിരം രൂപ മാത്രം വേതനം കിട്ടുന്ന ജോലിക്ക് അതായത് പമ്പ് ഓപ്പറേറ്റർമാരുടെ ജോലിക്ക് മുപ്പതിനായിരം രൂപ മുതൽ വാങ്ങി വീതം വയ്ക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൊട്ട് മിക്ക ജില്ലകളിലും ആരൊക്കെയോ ഇതൊരു ബിസിനസ്സാക്കി നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പഠിക്കുവാൻ ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ തരുന്ന സൂചന മന്ത്രിക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ആരോപണങ്ങൾ ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ അതും തെളിവ് സഹിതം ഞങ്ങൾ വാർത്തയാക്കും റോഷിയുടെയും ജയരാജൻ്റെയും ചാഴിക്കാടിൻ്റെയും മാന്യത കൊണ്ടാണ് നിങ്ങളുടെ കൂടെ അവർ ഉറച്ചു നിൽക്കുന്നത് അവർ പ്രലോഭനങ്ങളിൽ വീഴാതെ ഉറച്ചു നിന്നതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി ഇന്ന് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി നിൽക്കുന്നത് അന്ന് ജയിക്കുന്നവരുടെ കൂടെ നിന്ന് കളയാമെന്ന് ധരിച്ച് അവർ നിഷ്പക്ഷത നടിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗം പോലും ആവുകയില്ലായിരുന്നു മിസ്റ്റർ ജോസ് കെ മാണി നല്ല ഉപദേശകരെ കൂടെ ചേർത്ത് നിർത്താതെ പാർട്ടിയെ വിറ്റ് പണമാക്കുന്നവരുടെ ഉപദേശവും സ്വീകരിച്ച് പാർട്ടിയെ നയിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് പാർട്ടി എത്തില്ല ജനഹൃദയങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്താകും പ്രതിഫലം നോക്കാതെ നൂറുകണക്കിന് പേർക്ക് കെ എം മാണി നൽകിയ നന്മയാണ് അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചത് അത് മനസ്സിലാക്കാതെ ആ പിതാവിനെ മറന്ന് മൂസ്തുതിക്കാരുടെയും കാര്യം കാണാൻ വരുന്നവരുടെയും പുകഴ്ത്തൽ കേട്ട് ആഹ്ലാദിച്ചിരുന്നാൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ അറിയില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കോഴിക്കെട്ടവൻ്റെ തലയിൽ പപ്പുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ തലയിൽ തപ്പിയവരായിരിക്കും ഈ പരാതിയുടെ പിറകിൽ വാർത്ത എന്തിന് നൽകുന്നു എന്ന് നോക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല മറിച്ച് പാർട്ടിക്കാരിൽ ആര് വാർത്ത നൽകുന്നു എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ വാർത്തയുടെ ഉറവിടം ഞങ്ങൾ വെളിപ്പെടുത്താറില്ല വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്തുന്നത് പത്രധർമ്മമല്ല അതുകൊണ്ട് അതങ്ങ് മറന്നേരെ